പടിഞ്ഞാറെ വെമ്പല്ലൂർ എംഇഎസ് അസ്മാബി കോളേജ് അലുമ്നി അസോസിയേഷൻ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഇന്ന് കുടുംബസംഗമം സംഘടിപ്പിച്ചു. കോളേജിലെ ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥികൾ മുതൽ ഇക്കഴിഞ്ഞ ബാച്ചിൽ പഠിച്ചിറങ്ങിയവർ വരെ കുടുംബസംഗമത്തിൽ പങ്കാളികളായി. കോളേജിന്റെ സെക്രട്ടറി ആൻഡ് കറസ്പോണ്ടന്റ് അഡ്വക്കേറ്റ് നവാസ് കാട്ടകത്ത് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. ഈ അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സാമൂഹ്യപരമായിട്ടുള്ള പ്രതിബദ്ധത അത് നിറവേറ്റുന്ന കാര്യത്തിൽ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അവരുടെ പ്രവർത്തനങ്ങൾ പൊതുജീവിതത്തിൽ കാരുണ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചു എന്നുള്ളത് വളരെയധികം പ്രശംസീയമാണ്. അതുമാത്രമല്ല നമ്മുടെ കോളേജിൽ ഇരിക്കുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ വളരെ പ്രായമായിട്ടുള്ള ആളുകളെ സന്ദർശിക്കുകയും അവരുമായുള്ള പ്രവർത്തനവുമായി മുന്നോട്ടു പോകുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഞാൻ 1973-75 കാലഘട്ടത്തിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. അന്ന് 380 വിദ്യാർത്ഥികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇന്ന് 2700 പരം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു കോളേജാണ്. നമുക്കറിയാം, ഞങ്ങൾ വന്നിരുന്ന കാലഘട്ടങ്ങളിലൊക്കെ തന്നെ പ്രീ ഡിഗ്രി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രീ ഡിഗ്രി കാലഘട്ടങ്ങളിൽ അന്ന് പൊതു ക്ലാസ്സുകളാണ്, കെമിസ്ട്രിയും ഫിസിക്സും എന്നെ പഠിപ്പിച്ചിട്ടുള്ള പ്രൊഫസർ നൂറുദ്ദീൻ സാറും അതുപോലെ തന്നെ ടി ഇ മുഹമ്മദ് സാറും ഒക്കെ തന്നെ അന്ന് സെക്കൻഡ് ഗ്രൂപ്പും ഫസ്റ്റ് ഗ്രൂപ്പും, അതിന് കെമിസ്ട്രിയും ഫിസിക്സും ഈ ഫസ്റ്റ് ഗ്രൂപ്പുകാരും സെക്കൻഡ് ഗ്രൂപ്പുകാരും ഒരുമിച്ച് നടത്തുന്നു, അതുപോലെ ലാംഗ്വേജ് നടത്തുന്നു. അപ്പൊ അങ്ങനെ അങ്ങനെയുള്ള ക്ലാസ്സുകളിൽ മറ്റു കോളേജുകളിലെ സ്റ്റുഡൻസുകളിൽ തമ്മിൽ കൂടുതൽ ക്ലാസ്മേറ്റ്സ് ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടം കൂടിയാണ്. സാധാരണ പറയും, മറ്റു കോളേജുകളിൽ നിന്ന് വ്യത്യസ്തമായി തന്നെ ഈ കോളേജിന്റെ കവാടത്തിലേക്ക് വരുമ്പോൾ പഴയ ഓർമ്മകൾ സ്മരിക്കുകയാണ്. ഈ മണൽത്തരികളിൽ പാദസ്പർശനമേൽക്കുമ്പോൾ തന്നെ മറ്റു കോളേജുകളിലെ അന്തരീക്ഷത്തിൽ നിന്നും ചൂട മരങ്ങളുടെ കാറ്റ് അത് ഏറ്റുമാറ്റുകൊണ്ടാണ് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ ഇവിടെ എത്തിച്ചേരുന്നത്. അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ കെ പി സുമേധൻ അധ്യക്ഷത വഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എ ബിജു മുഖ്യപ്രഭാഷണം നടത്തി. പൂർവ്വ വിദ്യാർത്ഥികളായ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി സൈക്കോളജി വിഭാഗം മേധാവി പ്രൊഫസർ പി എസ് സുകുമാരൻ, മീഡിയ വൺ സിഇഒ റോഷൻ കക്കാട്ട്, എംഇഎസ് സംസ്ഥാന ട്രഷറർ കെ കെ കുഞ്ഞുമൊയ്തീൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ കോളേജ് അധ്യാപകരായ ഡോക്ടർ ഷീന പി എ, ഡോക്ടർ സക്കീന എം കെ, ഡോക്ടർ ധന്യ കെ, ഡോക്ടർ റീന മുഹമ്മദ്, ഡോക്ടർ സനന്ദ് പി സദാനന്ദകുമാർ, ഡോക്ടർ സഫിയ കെ എം, ഡോക്ടർ രശ്മി എസ്, ഡോക്ടർ അമിത പി മണി, ഡോക്ടർ ജീന പി എം, ഡോക്ടർ ജസ്ന. അസ്മാബി കോളേജ് റിസർച്ച് സെന്റർ ആയതിനുശേഷം ആദ്യമായി ഡോക്ടറേറ്റ് നേടിയ ഫെമിന, റിസർച്ച് ഗൈഡ് ഡോക്ടർ മുഹമ്മദ് നാസർ എന്നിവർക്ക് ഉപഹാരം സമ്മാനിച്ചു. കോളേജ് മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ ആസ്പിൻ അഷ്റഫ്, ട്രഷറർ മുഷ്താഖ് മൊയ്തീൻ, അലുമ്നി അസോസിയേഷന്റെ സ്ഥാപക പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എം മുഹിയുദ്ദീൻ, അസോസിയേഷൻ ജനറൽ സെക്രട്ടറി എം കെ നജീബ്, ട്രഷറർ പി ആർ ശ്രീധർ എന്നിവർ സംസാരിച്ചു. കോളേജിന്റെ മുൻ പ്രിൻസിപ്പൽമാരായ പ്രൊഫസർ പി കെ നൂറുദ്ദീൻ, ഡോക്ടർ പി കെ യാക്കു, ഡോക്ടർ ഷാജി കെ, പ്രൊഫസർ ടി ഇ മുഹമ്മദ്, ഡോക്ടർ പി കെ സുലേഖ, അലുമ്നി അസോസിയേഷൻ ഭാരവാഹികളായ സഗീർ, നസീർ, ഉമ, നവാസ് അലി, നസീർ ബാബു, അബൂബക്കർ, മുഹമ്മദ് റാഫി, മുഹമ്മദ് അഷ്റഫ് എന്നിവർ പങ്കെടുത്തു.